നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ എത്രത്തോളമാണ് ഗാസയിൽ ആക്രമണം നടത്തുന്നതെന്ന് നമുക്കറിയാം. യുദ്ധം തുടങ്ങിയപ്പോഴും വെടിനിർത്തലിന് ശേഷവും ആക്രമണത്തിൽ അയവൊന്നും ഉണ്ടായിട്ടില്ല. യുദ്ധത്തിൽ 20,000-ലധികം ആളുകളാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. അതിൽ കുട്ടികളും സ്ത്രീകളുമാണ് കൂടുതലെന്നാണ് ഇതുവരെ വന്ന കണക്കുകൾ പറഞ്ഞത്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഇരയാകുന്ന വയോധികരുടെ എണ്ണത്തിലും വർധനയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുട്ടികളെയും സ്ത്രീകളെയും തിരഞ്ഞുപിടിച്ചു കൊല്ലുന്ന ഇസ്രായേലിന്റെ വംശഹത്യയുടെ ഭീകരമുഖമാണ് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബോംബിംഗിൽ വീടുകൾ തകർന്നാണ് വയോധികരിൽ കൂടുതൽ പേരും കൊല്ലപ്പെട്ടത്. ശാരീരിക അവശതകൾ മൂലം വീടുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തവരെയും ഇസ്രായേൽ കൊന്നൊടുക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. മുറിവേറ്റ പലർക്കും ചികിത്സ പോലും ലഭിക്കുന്നില്ല. വീടുകൾ തകർന്നതോടെ സ്ത്രീകളടക്കമുള്ള വയോധികർ തെരുവുകളിൽ അന്തിയുറങ്ങുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കണക്കുകളിൽ ഗാസാമുനമ്പിൽ താമസിക്കുന്ന വൃദ്ധരിൽ 1049 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. മുന്നറിയിപ്പുകൾ പോലും നൽകാതെ വീടുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിലാണ് പലരും കൊല്ലപ്പെട്ടത്. വീടുകളൊഴിയാൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെ ബോംബിട്ടും കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടവരെക്കാൾ ഇരട്ടിയിലേറെ ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേലിന്റെ ക്രൂരത ഒന്നൊന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സേന ആരെയും വെറുതെ വിടാതെയാണ് ആക്രമണം നടത്തുന്നത്. പലായനം ചെയ്യുമ്പോൾ ആക്രമണം നടത്തില്ല എന്ന് പറഞ്ഞ അതേ സേന തന്നെയാണ് അവർക്കെതിരെ ആക്രമണം നടത്തിയതും. അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഒരു വൃദ്ധനെ ഇസ്രായേൽ സേന സഹായിക്കുകയും പിന്നീട് അവരെ വെടിവെച്ചു കൊന്നതും. അത്രത്തോളം ക്രൂരമാണ് അവരുടെ നടപടി. ആരെയും വെറുതെ വിടുന്നില്ല. ഹമാസിന് നേരെയാണ് ആക്രമണം എന്ന് പറഞ്ഞ് നരനായാട്ട് നടത്തുമ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവനുകളാണ്. ഹമാസിന്റെ ഒളിത്താവളം എന്ന് പറഞ്ഞാണ് ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമടക്കം ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നത്. യുദ്ധം വീണ്ടും കടുപ്പിക്കുമെന്ന് പറഞ്ഞതോടെ ഗാസയിലും ഖാൻ യൂനിസിലും അടക്കം യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ്. അതേസമയം 250 പേരെയാണ് ഗാസയിൽ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. മരണസംഖ്യ 20,674 പരിക്കേറ്റവരുടെ എണ്ണം 54,536 ഉയർന്നു. ബന്ദികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു. ഗാസയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കൂടി കരയാക്രമണം വ്യാപിപ്പിക്കുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. എത്ര നീണ്ടാലും ഹമാസിനെ തുരുത്തി ബന്ദികളെ മടക്കി കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞിരുന്നു. ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളൽ പദ്ധതിയുണ്ടെന്ന് ലിങ്കിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലെന്നും നെതന്യാഹു പറഞ്ഞു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് പറഞ്ഞിരുന്നു. 3 ദിവസത്തിനിടെ 17 സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്.